പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അല്പസമയം ശ്രദ്ധിച്ചാലും എല്ലാവരും തന്റെ ജീവിതത്തിൽ സുഖവും ശാന്തിയും സന്തോഷവും ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനായാണ് ജീവിതകാലം മുഴുവൻ പ്രയത്നിക്കുന്നതും. എന്നിട്ടും അത് ദൂരെ ദൂരെയാകുന്നു. സുഖത്തെയും ശാന്തിയെയും പിടിക്കുവാനോടും തോറും അവ അകന്നകന്നു പോകുന്നു. എന്തുകൊണ്ട്? ഇനി മറുവശം ചിന്തിക്കാം. ആരും തന്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും ദുഃഖം, അശാന്തി, ഭയം, രോഗം, ദാരിദ്ര്യം എന്നിവ ബലാത്കാരമായി എന്തുകൊണ്ട് നമ്മളെ കീഴ്പ്പെടുത്തുന്നു? ചിന്തിച്ചു നോക്കൂ. നമുക്കേറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടതാക്കാൻ ഒരു വഴിയുമില്ലേ? ഇങ്ങനെ തന്നെ തള്ളി നീക്കാനുള്ളതാണോ ഈ ജന്മം? സുഖശാന്തി നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം നമുക്കെങ്ങനെ സ്വന്തമാക്കാം? പല മഹാത്മാക്കളും ജന്മമെടുത്തത് രാജകുടുംബങ്ങളിലോ അല്ലെങ്കിൽ സമൃദ്ധിയുടെ നടുവിലോ ആയിരുന്നു. അവർക്ക് ഭൗതികമായ ഒന്നിനും കുറവില്ലായിരുന്നു. എന്നിട്ടും അവർ മറ്റെന്തോ തേടുന്നതിനായി ഇറങ്ങിത്തിരിച്ചു. എന്തായിരുന്നു അവർ തേടിയ ആ രഹസ്യം? ഭീകരമായ കൊടും കാടുകളിൽ ക്രൂരമൃഗങ്ങളെപ്പോലും ശാന്തരാക്കിക്കൊണ്ട് മഹർഷിമാർ കഠിന തപസ് അനുഷ്ഠിച്ചതായി നമുക്കറിയാം. ഏത് രഹസ്യത്തെ തേടിയാണ് അവർ രാവും പകലും പ്രയത്നിച്ചിരുന്നത്? നമുക്കും അറിയണ്ടേ ആ രഹസ്യം? നമ്മളിവിടെ ഇപ്പോൾ സ്വന്തം മനസ്സിനെ ഒന്ന് തുറന്ന് പരിശോധിക്കുകയാണ്. മനസ്സിലെ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ആദ്യമായി ഞങ്ങളൊരു മുന്നറിയിപ്പ് തരികയാണ്. നിങ്ങൾക്ക് നിലവിലുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ ദുഃഖത്തെക്കുറിച്ചോ ആണ് സദാ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ക്രമേണ അവ വർദ്ധിക്കുകയും അവ നിങ്ങളെ പൂർണ്ണമായും ദുഃഖത്തിന്റെ കയത്തിലേക്ക് തള്ളിയിടുന്ന വിധത്തിൽ വളരുകയും ചെയ്യും. എന്നാൽ ഈ ദുഃഖങ്ങൾക്ക് നടുവിൽ ഇരുന്നുകൊണ്ടും ശോഭനമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ദുരനുഭവങ്ങൾ പതുക്കെ അകന്ന് അകന്ന് പോകുകയും സുന്ദരമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യും. നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കുന്നത്. ചെറിയൊരു ഉദാഹരണം നോക്കൂ. നിരന്തരമായി ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് പല കണ്ടുപിടുത്തങ്ങളും നടത്തിയതിനെ തുടർന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന വിശ്വവിഖ്യാതനായ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായി. അതുപോലെ ആവശ്യമില്ലാത്ത ചില കാര്യത്തിൽ നിരന്തരം ചിന്തിച്ച് ചിന്തിച്ച് ചിലർ ഇരുമ്പഴികൾക്കുള്ളിൽ പൂട്ടിക്കിടക്കുന്ന മനോരോഗികളുമാകുന്നുണ്ട്. ഇത് രണ്ടും മനസ്സിലെ ചിന്തകൾ കൊണ്ട് തന്നെയല്ലേ സംഭവിച്ചത്? മനസ്സിൽ മാലിന്യങ്ങൾ കൂമ്പാരമാകുമ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളുമാകുന്ന ക്രമികീടങ്ങൾ ജീവിതത്തിൽ സുഗമമായി കടന്നുവരുമെന്നത് എത്ര പേർ ചിന്തിക്കുന്നുണ്ട്? വീടും നാടും നഗരവും കുളവും കിണറുമെല്ലാം സമയാസമയങ്ങളിൽ വൃത്തിയാക്കുന്ന നമ്മൾ സ്വന്തം മനസ്സ് വൃത്തിയാക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? മനസ്സിലെ മാലിന്യ ചിന്തകൾ നമ്മുടെ ജീവിതത്തിന് തന്നെ വിനയാകുന്നുണ്ട് എന്നുള്ളത് പലരും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ രഹസ്യം ഇപ്പോൾ നിങ്ങൾക്ക് കൈമാറുവാൻ ഞങ്ങൾ തീരുമാനിച്ചത്. നമുക്ക് നമ്മുടെ മനസ്സിലെ ചിന്തകളെക്കുറിച്ചും ആ ചിന്തകൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും ഒന്ന് അന്വേഷിച്ചു നോക്കാം. ജീവിതം മനോഹരമായ ഒരു യാത്രയാണ്. നമ്മളെല്ലാവരും സഹയാത്രികരാണ്. ജീവിതയാത്ര സുഗമമാകുവാൻ നമ്മൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അറിഞ്ഞോ അറിയാതെയോ ഈ യാത്രയിൽ അശ്രദ്ധ കാണിച്ചാൽ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കർമ്മത്തിലും വാക്കുകളിലും പെരുമാറ്റത്തിലും ശ്രദ്ധ കൊടുക്കുവാൻ പലരും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ ചിന്തകളുടെ മേൽ ശ്രദ്ധ വയ്ക്കുവാനാണ് നാം ഇപ്പോൾ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ സ്വന്തം ചിന്തകളുടെ ശക്തിയെ തിരിച്ചറിഞ്ഞവർ വളരെ ചുരുക്കം ചിലർ മാത്രമാണ് ഉള്ളത്. മനസ്സിന്റെ കാര്യക്ഷമതയെ ഒരു സാധാരണ മനുഷ്യൻ 2% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി വരുന്ന 98% ഊർജത്തെയും നമുക്ക് ഉപയോഗിക്കുവാൻ അറിയില്ല എന്നതാണ് സത്യം. ഈ 2% കൂടുതലാക്കി ഉയർത്തിയെടുത്താൽ ജീവിതം എത്ര സുന്ദരമാകും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
മനസ്സിന്റെ പൂർണ്ണമായ സഹകരണം നമുക്കുണ്ടെങ്കിൽ നമ്മെ കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല. എന്നാൽ മനസ്സില്ലെങ്കിലോ നിങ്ങൾക്ക് ഉള്ള കഴിവുകൾ പോലും ഉപയോഗമല്ലാതാകുകയും ചെയ്യും. മനസ്സിന് ചെറിയ ചില പരിശീലനങ്ങൾ നൽകിയാൽ അത് ശക്തവും ശാന്തവും വ്യക്തതയുള്ളതുമാകും. അതോടെ നിങ്ങൾക്ക് ഓരോ ചുവടിലും ജീവിതയാത്രയെ ആസ്വദിക്കുവാനാകും. ശരീരത്തിന് ചില പ്രത്യേക അഭ്യാസങ്ങൾ നൽകി ശരീരശക്തിയെ വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇതുപോലെ മനസ്സിന് പരിശീലനം നൽകി ശക്തമാക്കുവാൻ എന്തുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുന്നില്ല? മനസ്സിലെ ചിന്തകളെ അടിച്ചമർത്തുകയല്ല വേണ്ടത്, ചിന്തകളെ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനെയാണ് ധ്യാനം അഥവാ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. Basically, meditation is a journey of the self. It's an inner journey. We get three major advantages of meditation. The first and the foremost is it helps every individual to understand what is the goals of life and empower the individual to reach the goals. It helps us to increase our efficiency, our productivity towards the goals. There is an absolute clarity. There's absolute empowerment that the self achieves through this journey of meditation. The second very significant advantage that we get by the practice of meditation is it helps us to heal ourselves. Basically, across the world these days, we are focusing on treatment. But more than the treatment, it is healing the mind. And mind, basically, it's thoughts and emotions. As we are all aware, emotions play a very, very important role in our life. There could be positive emotions, there could even be negative emotions. When we are in a state of stress, anxiety, fear, automatically stress hormones gets released, and automatically there is so much of release of negative hormones, which leads to bad cholesterol also, which has got a very severe impact on the body. But when we have very, very positive emotions, automatically positive hormones like endorphins, enkephalins gets released, which also helps us to develop the good cholesterol. Therefore, basically meditation helps us to release, helps us to create a very positive approach of life, which makes us very, very emotionally intelligent. And when we become emotionally intelligent, that is what our every cell, every tissue, every organs helps to heal itself. That's a major second advantage that we get from Raja Yoga meditation. And the third advantage is that it helps us to have a very, very positive behavioral style of life. It helps us to manage the interpersonal relationships and the intrapersonal relationships. It helps us to be more peaceful, more happy, more joyful, and in a state of bliss. We enjoy every present moment of our life because either we are worried of the past or we are anxious about the future. But meditation helps us to enjoy this present moment of life. മനസ്സിലെ ചിന്തകൾ തരംഗങ്ങളായി മാറി നമുക്ക് ചുറ്റും പ്രവർത്തിക്കും. ആ തരംഗങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, സാഹചര്യങ്ങളും നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പോലും നമുക്ക് അനുകൂലമായി മാറും. നമ്മൾ പുറത്തുവിടുന്ന ചിന്താ തരംഗങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എത്ര വലിയ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും സാഹചര്യങ്ങളും വ്യക്തികളും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി മാറും. ഇനി അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ദുർഘടം നിറഞ്ഞ സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ശക്തി നഷ്ടപ്പെടുക കൂടി ചെയ്താൽ മുന്നോട്ട് നീങ്ങുന്നതിന് പകരം തളർന്നിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാകുക. വളരെ വലിയ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും നിങ്ങൾക്ക് എതിരെയാകുന്ന സാഹചര്യത്തിൽ പോലും നിങ്ങളുടെ മനസ്സ് പതറാതെ മുന്നേറുവാൻ കഴിയൂ. Self-confidence can only come from the inside. In the past, we've looked outward to gain that confidence, depending on our actions and others' approval. So self-approval and others' approval of myself have been the means of taking confidence. But when that doesn't happen, when I don't receive approval from others or myself, then my confidence will diminish. But if I'm practicing meditation on a regular basis,
understanding where true self-confidence comes from, it will never diminish. It will only grow in confidence. Knowing who I am is vital to being self-confident. Knowing that I am peace, that I am power, that I am love, and that I can share this from within to others, outward, through my meditation practice, builds my confidence. And I can never step backwards once I know in self-awareness who I am. മനസ്സിലായില്ലേ? മറ്റുള്ളവർ നമുക്കുണ്ടാക്കി തരുന്ന ആത്മവിശ്വാസത്തെക്കാൾ എത്രയോ പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ആത്മവിശ്വാസം. വെറുതെ ഒരാൾക്ക് ഉയർന്ന ആത്മവിശ്വാസത്തിന്റെ ഉടമയാകാൻ കഴിയില്ല. തന്റെ ആന്തരിക ശക്തിയെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും ബോധവാനാണെങ്കിൽ മാത്രമേ ഉറച്ച ആത്മവിശ്വാസം നേടിയെടുക്കുവാനാകൂ. ദിവസവും രാജയോഗ ധ്യാനം പരിശീലിക്കുന്നവരിൽ ഉയർന്ന ആത്മവിശ്വാസം ഉണ്ടാകുന്നതായി അനുഭവസ്ഥർ പറയുന്നു. പലരും അസാധ്യമെന്ന് പറയുന്ന കാര്യത്തെ അവർ എളുപ്പത്തിൽ നേടിയെടുക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്നോ? രാജയോഗികൾ ഒരു കാര്യത്തിനായി ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് താൻ നേരിടാനൊരുങ്ങുന്ന ആ സംഭവത്തെ വ്യക്തമായി മനസ്സിൽ കാണുകയും താൻ പൂർണ്ണ വിജയം നേടി തിരിച്ചു വരുന്നത് ദൃഢമായി മനസ്സിൽ സങ്കൽപ്പിക്കുകയും ചെയ്യും. ആ സമയത്ത് തന്നെ ആ കാര്യം പകുതി വിജയിച്ചിരിക്കും. പിന്നീട് ധൈര്യത്തോടെയും ചെറിയൊരു പുഞ്ചിരിയോടെയും ശുഭപ്രതീക്ഷയോടെയും സമീപിക്കുമ്പോൾ ആ കാര്യം പൂർണ്ണമായും വിജയത്തിലെത്തിച്ചേരും. പക്ഷേ യോഗം പരിശീലിക്കുന്നവർക്ക് സാധിക്കുന്ന പോലെ ഈ കാര്യം മറ്റുള്ളവർക്ക് അത്ര എളുപ്പത്തിൽ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ നിത്യാഭ്യാസിക്കല്ലേ ശക്തിയുണ്ടാകൂ. നമ്മുടെ ഒരു വാക്ക് പിഴച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മൾ അനുഭവസ്ഥരാണ്. കർമ്മം തെറ്റിപ്പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തും നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു ചിന്ത ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങളെക്കുറിച്ച് എത്ര പേർ ബോധവാന്മാരാണ്? ചിന്തകൾ നെഗറ്റീവോ പോസിറ്റീവോ ആകുന്നതിനനുസരിച്ച് നെഗറ്റീവും പോസിറ്റീവുമായ തരംഗങ്ങൾ നമ്മളിൽ നിന്ന് സഞ്ചരിക്കുന്നു. ഈ തരംഗങ്ങൾ നിങ്ങൾ സഞ്ചരിക്കുന്ന മാർഗത്തിൽ മുള്ളുകളോ പുഷ്പങ്ങളോ ആയി വീണുകിടക്കും. പിന്നീട് ആ മാർഗത്തിലൂടെ നിങ്ങൾ തന്നെയാണ് നടക്കേണ്ടത്. അതിനാൽ തന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ചിന്തകളെക്കുറിച്ച് നമ്മൾ എത്രയധികം ശ്രദ്ധിക്കണം. Basically, meditation is managing the two faculties of the self, that is the mind and the intellect. Mind is a faculty of the self to think, and intellect is the power to visualize. We have all heard this wonderful statement, anything in this world is created twice, first in the mind and number two in reality. Imagination is more powerful than knowledge. Whatever we think, it is basically a flow of energy. And this particular energy that we send has got a lot of impact on the entire environment. And when this thought is accompanied with very powerful emotion, then naturally it creates a very, very deep impact on the system, which we can classify it as a wave. Now, it can work either ways, friends. If all the thoughts with a very powerful emotional impact is a negative one, then it will adversely affect the situation, and therefore we need to be very, very careful about it. The same thing, if a thought with a very powerful positive emotional impact is there, then it creates a wave of positivity which actually will help us to salvage the situation. Therefore what I understand is we need to be very careful, and if we carefully utilize this power of the thought, then it will always help us to be safe, secured and empowered, and it will propel us to lead this journey with full of happiness, joy and towards happiness and success. Njan endu chindikanam, engane chindikanam ennu theermanikkan enikku swadhandram undu. Edu sahajaryathil aayalum shubham chindikkuvan enikku aarudeyum anuvadam polum venda. പക്ഷെ എന്നിട്ടും ഇക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ പലരും കൊടുക്കുന്നില്ല. ഇവിടെയാണ് ധ്യാനത്തിന്റെ പ്രസക്തി. അധികമാരും ചിന്തിക്കാത്ത ഈ ചിന്താശക്തിയുടെ ഇന്ദ്രജാലത്തെക്കുറിച്ച് ഒരു രാജയോഗി തീർച്ചയായും ബോധവാനായിരിക്കും. തന്റെ ജീവിതത്തെ മാത്രമല്ല പ്രകൃതിയുടെ പഞ്ചതത്വങ്ങളെപ്പോലും ചിന്തകൾ സ്വാധീനിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ബുദ്ധിയുള്ളവർ
ഒന്ന് ചിന്തിച്ചു നോക്കും. പഞ്ചഭൂത നിർമ്മിതമായ പ്രകൃതി ജീവസന്ധായിനിയാണ്. നമ്മുടെ ഈ ശരീരവും പഞ്ചതത്വ നിർമ്മിതമാണ്. ഈ രണ്ട് പ്രകൃതിയെയും നിയന്ത്രിക്കുന്നത് മനുഷ്യാത്മാവാണ്. മനുഷ്യ മനസ്സിൽ നിന്ന് നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ചിന്താ തരംഗങ്ങൾ പ്രകൃതിയുടെ ഓരോ അണുവിലേക്കും ഇറങ്ങിച്ചെന്ന് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ആ സത്യതയെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എപ്പോഴാണോ നമ്മുടെ മനസ്സിലെ സ്നേഹം, കരുണ, സദ്ഭാവന തുടങ്ങിയ ശ്രേഷ്ഠഭാവങ്ങൾ ഉണ്ടാകുന്നത്, ആ ഭാവങ്ങൾ വസ്തുക്കളുടെ തന്മാത്രഘടനയെ പുനഃസംഘടിപ്പിക്കുന്നു. എന്നാൽ എപ്പോഴാണോ ദേഷ്യം, അഹങ്കാരം, അസൂയ തുടങ്ങിയ നെഗറ്റീവ് ഫീലിംഗ്സ് നമുക്കുണ്ടാകുന്നത്, അതുണ്ടാക്കുന്ന നെഗറ്റീവ് വൈബ്രേഷൻസ് വസ്തുക്കളുടെ തന്മാത്രഘടനയുടെ കെട്ടുറപ്പിനെ നശിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണ്? മനുഷ്യ മനസ്സുകളിൽ നിന്നുണ്ടാകുന്ന ചിന്താ തരംഗങ്ങൾക്ക് പ്രകൃതിയുടെ തത്വങ്ങളുടെ മേൽ ഇത്രയും സ്വാധീനമുണ്ട്. അതിനാൽ തീർച്ചയായിട്ടും ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പൊല്യൂഷൻ തോട്ട് പൊല്യൂഷനാണ്, ചിന്താ മലിനീകരണം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് പ്രകൃതിയുടെ അസന്തുലിതാവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മാറ്റം മനുഷ്യ മനസ്സിൽ നിന്ന്, ക്ലീൻ ദ മൈൻഡ്, മനസ്സിന്റെ ശുദ്ധീകരണം, മനസ്സിനെ പാവനമാക്കി മാറ്റുക, പവിത്രമാക്കി മാറ്റുക എന്ന ശ്രേഷ്ഠ കർത്തവ്യത്തിന് നാം നമ്മുടെ മനസ്സിനെ വിധേയമാക്കേണ്ടിയിരിക്കുന്നു. ഒരു കാലഘട്ടം നാം പുരാണ ഇതിഹാസങ്ങളിൽ കേട്ടിട്ടുണ്ട്, മനുഷ്യനും പ്രകൃതിയും താദാത്മ്യം പ്രാപിച്ച് ജീവിച്ചിരുന്ന ഒരു സമയം. ആ കാലഘട്ടത്തിൽ നാം കേട്ടിട്ടുണ്ട് കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല, എന്നും വസന്തകാലമായിരുന്നു. ആ സമയത്തെയാണ് സ്വർഗം, ദേവലോകം, പാരഡൈസ്, ഹെവൻ എന്നെല്ലാം പറഞ്ഞിരുന്നത്. ഇന്ന് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ചുറ്റും പ്രകൃതി ഇത്രയധികം ക്ഷോഭിച്ച്, ഇത്രയധികം പ്രകൃതി ദുരന്തങ്ങൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ പ്രകൃതിയെ വീണ്ടും ആ സന്തുലിതാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് മാറ്റം ആരംഭിക്കണം, ശുദ്ധീകരണം ആരംഭിക്കണം. ജപ്പാനിലെ മസാരു എമോട്ടോ എന്ന ശാസ്ത്രജ്ഞൻ ജലതന്മാത്രകളുടെ മേൽ ഒരു പരീക്ഷണം നടത്തി. ഫുജിവാര എന്ന ഡാമിലെ മലിനജലമാണ് അദ്ദേഹം പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത്. ജലത്തിന്റെ ക്രിസ്റ്റൽ ഫോട്ടോഗ്രാഫ് എടുത്ത ശേഷം അദ്ദേഹം പലതരം ചിന്തകൾ ആ ജലത്തിന് സമ്മാനിച്ചു. സ്നേഹത്തിന്റെ മുന്നിൽ ജലത്തിന്റെ ക്രിസ്റ്റൽ ഘടന ഇങ്ങനെയായി. നന്ദി രേഖപ്പെടുത്തിയപ്പോൾ അത് ഇങ്ങനെയായി മാറി. ചടുലമായ സംഗീതം കേൾപ്പിച്ചപ്പോൾ ഈ അവസ്ഥയിലായി. ഞാൻ നിന്നെ കൊല്ലും എന്ന് എഴുതി കാണിച്ചപ്പോൾ ക്രിസ്റ്റൽ ഘടന ഇങ്ങനെ തകർന്നുപോയി. ജലകണികകളിൽ പോലും ചിന്തകൾ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിയണം. നമ്മുടെ തലച്ചോറിൽ 80% ജലാംശമാണുള്ളത് എങ്കിൽ ചിന്തകളുടെ സ്ഫോടനം നടക്കുന്ന നമ്മുടെ ശിരസിലെ മസ്തിഷ്കത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതം നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള സമർത്ഥതയും കുശലതയും ഉണ്ടായിട്ട് പോലും ചില അവസരങ്ങളിൽ ജീവിതത്തെ വലിച്ചെഴിച്ചു കൊണ്ടുപോകേണ്ടതായി വരാറില്ലേ? അപകടത്തിൽപ്പെട്ട വാഹനത്തെ കെട്ടി വലിക്കുന്ന പോലെ ആരുടെയൊക്കെയോ സഹായത്തോടെ നാം മുന്നോട്ടു പോകുന്ന ഒരവസ്ഥ. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യം ഇനി തുറക്കപ്പെടുകയാണ്. My dear friends, they say life is a journey, not a destination. And whenever we are moving towards a journey, to make our journey very safe and secure, there are some traffic rules, there are some regulations. Following these rules and regulations helps us to reach our destination very safely. Now, there could be two possibilities. One, if I don't follow the rules, it's quite possible that I may meet with an accident. Or the second case wherein I am not aware of these rules.
In fact, both this case could be extremely dangerous to our life. The same thing. In this journey of life, we are governed by some universal laws. And if we understand these universal laws, it will help us to make our journey of life very happy and very peaceful. One of these universal laws which we are all aware is the law of cause and effect, action and reaction. There is a very beautiful saying, as we sow, so shall we reap. Now, it's quite possible that some of the seed that I sow right now, I may get the results immediately. But the results may not be everlasting. The same thing, there are some seeds which will take some years to reap. But those results will have a very, very everlasting effect. And the classic example one of my friend was telling is that of a coconut. Now, the coconut tree takes around 15 to 20 years to reap its harvest. But once we get the fruits, that fruits will last for 2 or 3 generations to come. And therefore, once we understand this universal laws, we need to have a little bit of patience. Therefore, whatever has happened in the past, I cannot change it. But if I take care of this present action, basically I am securing my better future. Therefore, I am the maker of my own destiny. I am the script writer. So can I create a very, very good present moment, a very beautiful script for myself? And basically, meditation is a very wonderful phenomena which helps us to understand and accept these universal laws and help us to synchronize, harmonize and lead our life in absolute symphony with these universal spiritual laws. Adhe, dhyanam nammude manasine പ്രപഞ്ചത്തോളം വലുതാക്കി എല്ലാ പ്രപഞ്ച രഹസ്യങ്ങളെയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പ്രപഞ്ച താളത്തിനൊപ്പം ചലിച്ച് ജീവിതം സുന്ദരമാക്കുവാനുള്ള വിവേകം നമ്മളിൽ ഉണരും. ധ്യാനം എന്താണെന്നറിയാത്തവർ പ്രപഞ്ചത്തിൻ്റെ ഈ താളത്തെ അറിയുകയോ ആ താളത്തിനൊത്ത് ജീവിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാത്തതിനാൽ ജീവിതം താളം തെറ്റുന്നു. ഇതാണ് ജീവിത പരാജയങ്ങളുടെ മൂല കാരണം. ഇത്തരം സന്ദർഭങ്ങളിൽ തെറ്റും ശരിയും വിവേചിച്ചറിയാനുള്ള ശക്തിയും നഷ്ടപ്പെടുന്നു. മാരകമായ ലഹരികളുടെയും ദുശീലങ്ങളുടെയും അടിമയാകുവാനും സാധ്യതയുണ്ട്. ആസക്തി അഥവാ അഡിക്ഷൻ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ചിലരുടെ ആസക്തി നല്ലതിനോടും ചിലർക്ക് മോശമായതിലേക്കുമാണ് എന്ന് മാത്രം. നല്ല ആസക്തികളെയാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത്. The Honorable Ex-President of the country, Dr. APJ Abdul Kalam, makes a very wonderful, powerful statement. He says, we should all dream. And he says, dream, dream, and dream. He says, dreams are not something that we see in sleep, but dreams are something which shouldn't allow us to sleep. And therefore, when we pursue our dreams, sometimes there is a lot of stress, there is a lot of anxiety, and sometimes a fear also crops in. And to manage these kind of emotions, many a times, my dear friends, I have seen people getting addicted to wrong elements, which could prove absolutely fatal and dangerous to one's life. But there's a hope, my dear friends. Can we also be addicted to a very, very positive way of life? Because addiction is called as an extreme passion. And this passion means an extreme sense of love, an extreme sense of joy, an extreme sense of inner well-being. So can we channelize, can we explore this methodology where we channelize these negative addictions to a very, very positive and very, very empowering way of addiction? And this passion is actually the values of the self, the peace, the joy, the happiness. Basically, meditation helps us to experience and be in this state of peace every time. And when we are addicted to these wonderful, happy moments of the present, slowly we start getting detached from all the negative elements and make our life very, very fruitful and become a role model in the society and help others to overcome these wrong and negative addictions and move towards a positive journey of life. ഏതെങ്കിലും ഒരു വസ്തുവിലോ വ്യക്തിയിലോ നമ്മൾ ആസക്തരാണെങ്കിൽ നമ്മുടെ ചിന്താ സ്വാതന്ത്ര്യം മരവിക്കും. ചിന്തകൾ പിന്നീട് ആ ദിശയിലേക്ക് മാത്രമേ സഞ്ചരിക്കൂ.
രാജയോഗ ധ്യാനം പരിശീലിക്കുന്നവർ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എല്ലാ ആസക്തികളിൽ നിന്നും പൂർണ്ണമായി മുക്തമാകുന്നതായി കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ, ജീവിത വിജയത്തിനായി ആദ്യം നമ്മൾ തന്റെ മനസ്സിനു മേൽ വിജയിച്ചിരിക്കണം. മനസ്സിനെ കീഴടക്കിയവൻ ലോകത്തെ കീഴടക്കും. മനസ്സിനെ ജയിച്ചവൻ എല്ലാത്തിനെയും ജയിക്കും. രാജയോഗം പരിശീലിക്കുന്നതിലൂടെ ഓടുന്ന മനസ്സിന്റെ പിറകിലോടുന്ന ശീലം നിൽക്കുകയും മനസ്സിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദിശയിലേക്ക് സഞ്ചരിപ്പിക്കുവാനുള്ള കഴിവ് വർദ്ധിക്കുകയും ചെയ്യും. ചിന്തിക്കൂ, നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ പോലും അറിയാതെ മറഞ്ഞിരിക്കുന്ന ചിന്താശക്തിയുടെ ഇന്ദ്രജാലത്തെക്കുറിച്ച് തിരിച്ചറിയുവാനും അനുഭവിക്കുവാനും ചിന്തയുടെ ശക്തിയെ സദുപയോഗം ചെയ്യുവാനും രാജയോഗ ധ്യാനം അഭ്യസിക്കൂ. രാജയോഗമെന്ന രാജപാതയിലൂടെ സഞ്ചരിക്കൂ. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം നൽകുന്ന സൗജന്യ രാജയോഗ പരിശീലനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി.